ഇത് ഒരു കാഴ്ചയില്ലാത്തൊരു അധ്യാപകന്റെ പുറകിൽ നിന്നുകൊണ്ട് ചില അധ്യാപകന്മാർ ഇതേപോലെ കുട്ടികളെ കൂടെ ഇരുന്നിട്ട് കഞ്ചാവ് വലിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. തലമുറയെ മാത്രമല്ല ഞാൻ കുറ്റം പറയുന്നത്, ഇവരുടെ മാതാപിതാക്കളെ അടക്കം ഞാൻ കുറ്റം പറയുന്നത്. കാരണം കുട്ടികൾ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾക്ക് ചില സംസ്കാരങ്ങൾ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനി എന്നല്ല, പക്ഷേ നേരെ മറിച്ച് അച്ഛനോടൊരു പേടിയുണ്ട് വീട്ടിൽ, അമ്മയോടൊരു പേടിയുണ്ടെന്ന് പറയുന്ന സമയത്ത് അതേ ബഹുമാനം അധ്യാപകർക്ക് നൽകുക. ഇന്ന് അതില്ലാത്തത് കൊണ്ടാണ് ആ കുട്ടികൾ ഇത്രയും നീചമായിട്ടുള്ള ഒരു പ്രവർത്തി ചെയ്തത്. തലമുറയ്ക്ക് ഇപ്പം പാളിച്ചേ ഉള്ളൂ, അത് ഞാൻ എവിടെയും പറയുന്നുണ്ട്. കാരണം അതിനകത്ത് ഞാൻ ഈ തലമുറയ്ക്ക് തലമുറയെ മാത്രമല്ല ഞാൻ കുറ്റം പറയുന്നു, ഇവരുടെ മാതാപിതാക്കളെ അടക്കം ഞാൻ കുറ്റം പറയുന്നു. കാരണം കുട്ടികൾ പുറത്തു പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടികൾക്ക് ചില സംസ്കാരങ്ങൾ നമ്മൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഞാൻ ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യാനി എന്നല്ല, പക്ഷേ നമുക്കൊരു ഗുരുത്വം എന്നുള്ളത് നമ്മളെ കുട്ടിക്കാലം തൊട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏത് ജാതിയിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വലിയവരെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു റെസ്പെക്ട് കൊടുക്കുക, അധ്യാപകർക്ക് കൊടുക്കേണ്ട റെസ്പെക്ട് നമ്മൾ കൊടുക്കുക. ഇതൊക്കെ ഇന്ന് എവിടെയുള്ളത്? കാരണം അതിനകത്ത് അധ്യാപകരെയും പറയണം. ചില അധ്യാപകന്മാർ ഇതേപോലെ കുട്ടികളെ കൂടെ ഇരുന്നിട്ട് കഞ്ചാവ് വലിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സമൂഹത്തിലേക്കാണ് ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ്, അച്ഛനമ്മമാർ അറിയുന്നില്ല, അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ശരി, തിരിച്ച് വീട്ടിലോട്ട് വരുന്ന സമയത്ത് ചോദിക്കുന്നില്ല എന്താണ് നടന്നതെന്ന് സ്കൂളിൽ. സമയമില്ല, കാരണം നമ്മൾ അച്ഛൻ പ്രാരാബ്ധം ഓട്ടോ ആയിരിക്കും, അമ്മ മൊബൈലിൽ കുത്തി കളിക്കുകയായിരിക്കും. ഈ കുട്ടിയോട് ചോദിക്കുന്നില്ല, ആ കുട്ടിയുടെ കണ്ണിലേക്കൊന്നും നോക്കുന്നില്ല, ഇത് കഞ്ചാവ് അടിച്ചിട്ടാണോ ഫിറ്റായിട്ടാണോ വരുന്നതെന്നുള്ളത് നോക്കുന്നില്ല. സോ ഇങ്ങനെ നോക്കാതിരിക്കുന്ന സമയത്ത് ഇത് ഒരു കാഴ്ചയില്ലാത്തൊരു അധ്യാപകൻ്റെ പുറകിൽ നിന്നുകൊണ്ട് യെസ് ഞങ്ങളും വികൃതി കാണിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്. അത് കാഴ്ചയുള്ള അധ്യാപകന്മാരുടെ തന്നെ മുമ്പിൽ, പക്ഷേ മുമ്പിൽ നിന്ന് ചെയ്യില്ല, ഒരു പേടിയുണ്ടായിരിക്കും. ആ പേടിയിലും ആ ബഹുമാനം ഞങ്ങൾ ഒരിക്കലും കളയാറില്ല. അങ്ങനെയുള്ളൊരു സംസ്കാരത്തു നിന്ന് വന്നിട്ടുള്ള നമ്മളെപ്പോഴുള്ള ആളുകൾക്ക് ഇത് കാണുന്ന സമയത്ത് ഇത് എവിടെയാണ് നമ്മൾ പോകുന്നതെന്നുള്ള യാതൊരു പിടിയും നമുക്ക് കിട്ടും. സോ ഇതിനെ നമ്മൾ അച്ഛനമ്മമാർ ആണ് ഇതിൽ മുൻകൈ എടുക്കേണ്ടത്. കുട്ടികൾ വളരുന്ന സമയത്ത് ഇവരേത് ഗ്രൂപ്പ് ചെയ്യേണ്ടത്, ഇവർ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇവരെന്ത് വളരെ ചെയ്തു, ആരെ കണ്ടു, ഇതൊക്കെ ഒരു ശീലമാക്കണം. പക്ഷെ ഇന്ന് കുട്ടികളുമായിട്ട് സംവദിക്കുന്നില്ല അച്ഛനമ്മമാർ, അപ്പോൾ ഭയങ്കര ഗ്യാപ്പ് വരികയാണ്. ഈ ഗ്യാപ്പ് വരുമ്പോഴാണ് ഇമെയിൽ കഴിവുന്നുണ്ടാവില്ല, നേരെ മറിച്ച് അച്ഛനോടൊരു പേടിയുണ്ട് വീട്ടിൽ, അമ്മയോടൊരു പേടിയുണ്ടെന്ന് പറയുന്ന സമയത്ത് അതേ ബഹുമാനം അധ്യാപകർക്ക് നൽകുക. ഇന്ന് അതില്ലാത്തത് കൊണ്ടാണ് ആ കുട്ടികൾ ഇത്രയും നീചമായിട്ടുള്ളൊരു പ്രവർത്തി ചെയ്തത്. അപ്പോൾ അതിനോട് ഞാൻ ഒരിക്കലും എഗ്രിയില്ല. ഞാൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചത്, ഇതിപ്പോൾ ഇന്നലെ നടന്ന സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ ഇത്രയും കുറച്ചൊന്ന് ലൗഡായി, അത് കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഇത് എന്ത് ചെയ്താലും നിങ്ങൾ ആദ്യം, ഞാൻ ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിക്കാരോട് ഞാൻ പറയണം, നിങ്ങളുടെ പാർട്ടിക്കാർ ഒരു ബലാത്സംഗം ചെയ്താലും ശരി, നിങ്ങളതിനെ ന്യായീകരിക്കും, അതല്ല വേണ്ടത്. നിങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, നിങ്ങൾ സമൂഹത്തിൻ്റെ ഹോം മിനിസ്റ്ററാണ്. അപ്പം എൻ്റെ പാർട്ടി എന്നല്ല, എൻ്റെ പാർട്ടിക്കാരനാണെങ്കിൽ ശരി, അതൊരു ഗുണ്ടയാണെങ്കിൽ അവനെ ഗുണ്ടയാക്കിയിട്ടെങ്കിൽ മാറ്റിയെടുത്തുകൊണ്ട് അവനെ കൊടുക്കേണ്ട ശിക്ഷ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അപ്പോഴായിരിക്കും നിങ്ങളൊരു യഥാർത്ഥ ഭരണാധികാരിയായിട്ട് മാറും. ഇപ്പം എന്താണ്, നിങ്ങൾ വെറും പാർട്ടിക്കാരനാണ്, ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പോൾ അവർ സംരക്ഷിക്കും പാർട്ടിയുടെ 10 വോട്ട് കിട്ടാനും പാർട്ടിയുടെ ആളുകളെ വിഷമിപ്പിക്കുകയായിരിക്കാനും, അതല്ല വേണ്ടത്. പാർട്ടിക്കാരാണെങ്കിലും ശരി, തെറ്റ് ചെയ്താൽ തെറ്റ്, അതിനെ ശിക്ഷിക്കാനുള്ള ചങ്കൂറ്റമുള്ളവരാണ് യഥാർത്ഥ നമ്മുടെ സംരക്ഷകരെന്ന് പറയുന്നത്. അങ്ങനെ ഒരാരും ഇവിടെ കാണാനില്ല, സോറി. കോളേജിന്റെ റെപ്യൂട്ടേഷൻ ബാധിക്കും, അത് ബാധിക്കാന്ന് പറഞ്ഞപ്പം മമ്മൂക്ക് എന്ന് വിചാരിച്ചു, അതൊന്നും നടക്കില്ല. കാരണം മമ്മൂക്ക് പഠിച്ചിട്ടുണ്ട് അവിടെ, പക്ഷെ അവരൊന്നും പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം എന്താണ് വന്നിരിക്കുന്നത്, സോറി കേട്ടോ, എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സംസ്കാരത്തിൻ്റെ ഡിമിനിഷിങ് സ്റ്റേജാണ് നമ്മൾ കാണുന്നത്. ഇന്ന് സംസ്കാരത്തിൻ്റെ ഒരു വിലയില്ല. വലിയവൻ മുതിർന്നവനാണെങ്കിൽ അവനെ, എനിക്ക് സമയമില്ല മോനെ, ഐ ഡോണ്ട് ഹാവ് ദ ടൈം ടു റെസ്പെക്ട് യു ഓൾസോ, ഇഫ് യു വാണ്ട് യു റെസ്പെക്ട് യു എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് വന്നു. അപ്പോൾ അത് കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ എന്താണെന്നറിയോ, നമുക്കൊരു ബന്ധമില്ലാതെ കിട്ടിയവനെ തല്ല, അല്ലെങ്കിൽ കണ്ടവനെ അവർക്ക് തോന്നുക ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് വി ആർ ലൂസിങ് ഔട്ട്. നമ്മുടെ സംസ്കാരം നമ്മുടെ കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോൾ കോളേജിനെ പറഞ്ഞിട്ട് കാര്യമില്ല. യെസ് കോളേജിലെ പ്രിൻസിപ്പൾ അതുപോലെ സ്ട്രിക്റ്റ് ആവുകയാണെങ്കിൽ ആവില്ല, കാരണം എന്തെങ്കിലും അപ്പം അവിടെ വരും പാർട്ടിയുടെ ഇടപെടൽ. അങ്ങനെ വരുമ്പോൾ എൻ്റെ പാർട്ടിക്കാരനാണ്, നിങ്ങളെന്തിനാണ് ചെയ്ത്
നമ്മള് കണ്ടിട്ടില്ലേ പ്രിൻസിപ്പളിനൊക്കെ റാവി എന്നും അടിക്കാൻ പോയിട്ടുള്ളതും റൂം വരെ തല്ലി തകർത്തിട്ടില്ലേ ആ ടീച്ചർ? അതൊരു ലേഡി പ്രിൻസിപ്പള്, അവര് നിസ്സഹായിട്ട് നിൽക്കുന്ന നമ്മൾ കണ്ടതാണ്. സോ എനിവേ, എന്റെ വണ്ടി വന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, താങ്ക് യു.